ചരിത്രപരമായ മറ്റൊരു സുപ്രധാന വിധിക്ക് കൂടി ഇന്ന് രാജ്യം കാതോർക്കുകയാണ്. നാം എല്ലാവരും ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ശുഭസൂചകമായ ഒരു വിധിക്ക് വേണ്ടി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികളിൽ ഇന്ന് വിധി പറയുന്നു. ഇന്ന് രാവിലെ 10:30 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് സുപ്രധാനമായ ഈ വിധി പറയുന്നത്, വിധി പ്രസ്താവിക്കുന്നത്. ആകാംക്ഷയുടെ മുൾമുനയിലാണ് കേരളം, വിശ്വാസി സമൂഹം. നമുക്കറിയാം, ഒരു ശുഭ സൂചകമായിട്ടുള്ള പല സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. ആ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ്, ശബരിമലയിൽ ഏത് വിധേനയും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ലിംഗസമത്വമെന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടുത്തെ വിശ്വാസത്തിൻ്റെ ആചാര ലംഘനത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരാകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ശബരിമലയെ തകർക്കുക എന്നുള്ളത്. മറ്റൊരു സ്ഥലങ്ങളിലും നമുക്കറിയാം, ഒരു ഇസ്ലാമിക ഒരു അവരുടെ ഒരു ഒരു മതപരമായിട്ടുള്ള ഒരു ആചാരമനുസരിച്ച് അവരുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് കൃത്യമായി പ്രവേശനമില്ല. ആ വിഷയത്തിൽ ഓർത്തഡോക്സ് യാക്കോബോയ സഭകൾ തമ്മിലുള്ള തർക്കത്തിൽ പിണറായി വിജയനും മിണ്ടാട്ടമില്ല. പക്ഷേ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഇത്രയധികം കടുംപിടുത്തമുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകാംക്ഷയോടുകൂടി തന്നെയാണ് ആ വിധിയെ കാത്തിരിക്കാൻ സാധിക്കുക. നമുക്കറിയാം, ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയി അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് 10:30 വിധി പ്രസ്താവം നടത്തുന്നു. ഞായറാഴ്ച തുടങ്ങുന്ന മണ്ഡലകാലത്തിന്റെ അന്തരീക്ഷം നിശ്ചയിക്കുന്ന തീരുമാനം കൂടിയാകും ഇന്നത്തെ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠത്തിന്റെ വിധി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിധി വരുന്നതോടുകൂടി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രം തന്നെയാണ്, ചരിത്രത്തിന്റെ ഭാഗധേയമാകുന്ന ഒരു വിധി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രാർത്ഥനയോടുകൂടി നാമജപത്തോടുകൂടിയാണ് വിശ്വാസി സമൂഹം ഈ ഒരു വിധിയെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ശുഭസൂചകമായി സുപ്രീം കോടതി അയോധ്യ കേസിൽ നടത്തിയ പോലെ തന്നെയുള്ള വിശ്വാസത്തിന്റെ ഒരു ആ ഒരു പ്രതിഫലനം, വിശ്വാസത്തെ താലോലിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തെ ഏറ്റെടുക്കുന്ന ഒരു പ്രതിഫലനം സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്നുണ്ടാകുമെന്ന ഒരു വലിയ ശുഭ പ്രതീക്ഷയിലാണ് ഭക്തർ. 5-അംഗ ബെഞ്ചിൽ പുതുതായി എത്തിയത് മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ സ്ഥാനത്തെത്തിയത് രഞ്ജൻ, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗഗോയ് മാത്രമാണ്. AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, റോഹിൻഡൻ നരിമാൻ, ഇന്ദു മൽഹോത്ര എന്നിവർ പഴയ ബെഞ്ചിൽ വിധി എഴുതിയവർ തന്നെയാണ്. ഇവരടങ്ങുന്ന 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ ഇന്ന് ഒരു തീരുമാനം എടുക്കുന്നത്. നമുക്കറിയാം, ഇന്ദു മൽഹോത്ര മാത്രമാണ് വിശ്വാസങ്ങളെ യുക്തി കൊണ്ട് അളക്കരുതെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ഇന്ദു മൽഹോത്ര മാത്രമാണ് ഈ ഒരു വിധിക്കെതിരെ ഒരു വിയോജന കുറിപ്പ് എഴുതിയത്. ബാക്കി 4 പേരും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഉൾപ്പെടെയുള്ള 4 ജഡ്ജിമാരും അന്ന് പറഞ്ഞത്, ജസ്റ്റിസുമാരും പറഞ്ഞത്, അന്ന് യുവതി പ്രവേശനം സാധ്യമാക്കണം, തുല്യനീതി നടപ്പാക്കണമെന്നാണ്. പക്ഷേ അത് കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ വികാരത്തെയാണ് വ്രണപ്പെടുത്തിയതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുനഃപരിശോധനാ ഹർജി കേട്ടപ്പോഴുള്ള അവരുടെ പരാമർശങ്ങൾ നിലപാട് മാറിയില്ല എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. എന്നാലും നമുക്കറിയാം, ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു ആശ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ ഈ ജഡ്ജിമാർ അത് നടപ്പിലാക്കുമെന്ന് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ചീഫ് ജസ്റ്റിസും ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, റോഹിൻഡൻ നരിമാൻ, DY ചന്ദ്രചൂഡ് എന്നിവരും യുവതി പ്രവേശനത്തിന് അനുകൂലമായ വിധിയാണ് നേരത്തെ പുറപ്പെടുവിച്ചത്. എന്നാൽ വിയോജന വിധി ന്യായം എഴുതിയ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇതിനോട് വിയോജിച്ചിരുന്നു. ജസ്റ്റിസ് ചന്ദ്രചൂഡ് അടുത്തിടെ നടത്തിയ 2 പ്രസംഗങ്ങൾ പഴയ വിധിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന സൂചന തരുന്നതാണ്. ഇതൊക്കെയാണ് വിശ്വാസികളെ ആശങ്കയിലാക്കുന്നത്. എന്നിരുന്നാലും ഭഗവാൻ സ്വാമി അയ്യപ്പന്റെ ഒരു വിശ്വാസ പ്രമാണങ്ങളെ ഇപ്പോഴും കോടതി അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ വിശ്വാസി സമൂഹം. ഒപ്പം തന്നെ ശബരിമലയിൽ യുവതി പ്രവേശനം നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ യുവതികൾക്ക് ഏത് പ്രായത്തിലുള്ള യുവതികൾക്കും കയറാം എന്ന ഒരു തരത്തിലേക്കുള്ള വന്ന ഒരു വിധി അതിനെ സ്റ്റേ ചെയ്യും എന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹം. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിധി പ്രതികൂലമായാൽ ബാക്കി എല്ലാ കാര്യം അപ്പോൺ ടു ഹിം എന്ന് പറയുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിലേക്ക്, നരേന്ദ്രമോദിജിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. തീർച്ചയായും കേരളത്തിലെ വിശ്വാസി പ്രമാണങ്ങളെ, വിശ്വാസി സംഹിതകളെ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം ഒരു തീരുമാനമെടുക്കും. കേന്ദ്ര സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ശബരിമല എന്നത് BJP യുടെ പ്രഖ്യാപിതമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു. ശബരിമലയിൽ നിയമനിർമ്മാണം
നടത്തി ആചാര ലംഘനം തടയുമെന്ന കാര്യത്തിൽ ബി ജെ പി ഒരു നിലപാടെടുത്തിരുന്നു. ആ ഒരു നിലപാടിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിശ്വാസി സമൂഹം എന്തായാലും ആശങ്കകളുടെ മലമുകളിലാണ്. ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രാർത്ഥനയോടുകൂടി 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയി വിധിക്കുന്ന, അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിധിക്കുന്ന വിധിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ, ഒരിക്കൽ കൂടി പറയുന്നു, പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ വിശ്വാസി സമൂഹം.